നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പോളിംഗ് പ്രോസസ് അവസാനിപ്പിക്കുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പോളിംഗ് സമയം അവസാനിക്കുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് പ്രിസൈഡിംഗ് ഓഫീസർ അത് അനൗൺസ് ചെയ്യണം ഇത്ര മിനിറ്റുകൾക്കുള്ളിൽ പോളിംഗ് പ്രോസസ് അവസാനിക്കുന്നത് ആണ് എന്നതാണ് അനൗൺസ്മെൻറ്റ് പോളിംഗ് അവസാനിക്കുന്നത് വരെയുള്ള വോട്ടർമാരെ വോട്ട് ചെയ്യുവാൻ അനുവദിക്കുക പോളിംഗ് അവസാനിക്കേണ്ട കൃത്യസമയത്ത് ക്യൂവിൽ എത്ര ആൾക്കാരാണോ ഉള്ളത് അവർക്ക് ടോക്കൺ നൽകുക ഏറ്റവും അവസാനത്തെ ആൾക്ക് ആദ്യത്തെ ടോക്കണും തൊട്ടടുത്ത ആൾക്ക് രണ്ടാമത്തെ ടോക്കൺ എന്ന ക്രമത്തിലാണ് ടോക്കൺ നൽകേണ്ടത് ക്യൂവിലുള്ള മുഴുവൻ വോട്ടർമാരും വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം കൺട്രോൾ യൂണിറ്റിൻ്റെ ക്ലോസ് ബട്ടന് മുകളിലുള്ള ക്യാപ് തുറന്ന് ക്ലോസ് ബട്ടൺ അമർത്തുന്നു പോൾ ക്ലോസ് ചെയ്യുമ്പോൾ ടോട്ടൽ പോൾഡ് വൂഡ്സ് ക്ലോസ് ചെയ്ത സമയം തുടങ്ങിയ വിവരങ്ങളൊക്കെ സ്ക്രീനിൽ തെളിഞ്ഞു വരും പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഡാറിക്കകത്ത് രേഖപ്പെടുത്തേണ്ട പോളിംഗ് അവസാനിച്ച സമയം അതുപോലെ സെവൻറ്റീൻ സിയിൽ രേഖപ്പെടുത്തേണ്ട ടോട്ടൽ പോൾഡ് വൂഡ്സ് എന്നിവ ഈ സ്ക്രീൻ നോക്കിയാണ് നമ്മൾ രേഖപ്പെടുത്തുക പോൾ ക്ലോസ് ചെയ്ത കാര്യവും അതുപോലെ സമയവും പോൾ മാനേജർ ആപ്പിനകത്തു കൂടി എൻ്റർ ചെയ്യേണ്ടതാണ് ക്ലോസ് ചെയ്തതിനു ശേഷം ക്ലോസ് ബട്ടൻ്റെ ക്യാപ് വീണ്ടും അടക്കേണ്ടതാണ് പോൾ ക്ലോസ് ചെയ്തതിനു ശേഷം പ്രിസൈഡിംഗ് ഓഫീസറുടെ ഡിക്ലറേഷൻ പാർട്ട് ത്രീ വായിക്കുക പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പുവെക്കുക പോളിംഗ് ഏജൻറ്റുമാരുടെ ഒപ്പ് വാങ്ങുക അതുപോലെ തന്നെ വിസമ്മതിക്കുന്ന പോളിംഗ് ഏജൻറ്റുമാരുടെ പേരും സ്ഥാനാർത്ഥിയുടെ പേരും രേഖപ്പെടുത്തുക അതിനുശേഷം വി വി പാറ്റ് ഓഫ് ചെയ്യുക കൺട്രോൾ യൂണിറ്റ് ഓഫ് ചെയ്യുക അതുപോലെ തന്നെ ബാലറ്റ് യൂണിറ്റിൻ്റെയും വി പാറ്റിൻ്റെയും കേബിളുകൾ ഡിസ്കണക്റ്റ് ചെയ്യുക വി പാറ്റ് മെഷീൻ്റെ ബാറ്ററി കമ്പാർട്ട്മെൻറ്റിൽ നിന്നും ബാറ്ററി റിമൂവ് ചെയ്യുക വി വി പാറ്റിൻ്റെ ഡ്രോപ്പ് ബോക്സ് സീലിംഗ് ഒന്നുകൂടി പരിശോധിക്കുക കൺട്രോൾ യൂണിറ്റിൻ്റെ കേസിനകത്ത് കൺട്രോൾ യൂണിറ്റും ബാലറ്റ് യൂണിറ്റിൻ്റെ കേസിനകത്ത് ബാലറ്റ് യൂണിറ്റും വി വി പാറ്റിൻ്റെ കേസിനകത്ത് വി വി പാറ്റ് യൂണിറ്റും വെച്ച് കേസ് അടക്കുക മൂന്ന് കേസുകളും അഡ്രസ് ഉപയോഗിച്ച് സീൽ ചെയ്യുക വി വി പാറ്റിൻ്റെ ബാറ്ററി റിമൂവ് ചെയ്യുവാൻ മറക്കാതിരിക്കുക കലക്ഷൻ സെൻ്ററിൽ ഇത് പ്രത്യേകമായി നൽകേണ്ടതാണ് അതിനുശേഷം പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഡീക്ലറേഷൻ പാർട്ട് ഫോർ പ്രിസൈഡിംഗ് ഓഫീസർ വായിക്കുന്നു ഒപ്പുവെക്കുന്നു പോളിംഗ് ഏജൻറ്റുമാരെ ഒപ്പുവെപ്പിക്കുന്നു അതിനുശേഷം വിസമ്മതിക്കുന്ന പോളിംഗ് ഏജൻറ്റുമാരുടെ പേരും സ്ഥാനാർത്ഥിയുടെ പേരും എഴുതുന്നു വോട്ടേഴ്സ് രജിസ്റ്റർ സെവൻറ്റീൻ എ ക്ലോസ് ചെയ്യുന്നു സെവൻറ്റീൻ സി ഫോം എല്ലാ ഏജൻറ്റുമാർക്കും ഒരു കോപ്പി നൽകേണ്ടതാണ് കലക്ഷൻ സെൻറ്ററിലേക്ക് രണ്ട് കോപ്പികളും നൽകേണ്ടതാണ് സെവൻറ്റീൻ സി തയ്യാറാക്കുന്നതിനെക്കുറിച്ചുള്ള വീഡിയോ നേരത്തെ ചെയ്തതിനാൽ ആവർത്തിക്കുന്നില്ല ഇത്രയും കാര്യങ്ങളാണ് പോൾ ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നമസ്കാരം